കുട്ടികളെ നമ്മൾ അനേകം കാര്യങ്ങൾ പഠിപ്പിക്കാറുണ്ട് അല്ലേ. പക്ഷേ കുട്ടികളിലെ സമ്പാദ്യശീലം വളർത്താനായി അതിനെപ്പറ്റി അവർക്ക് കൂടുതൽ അറിവും ബോധവും ഉണ്ടാക്കി കൊടുക്കാനായിട്ട് നമ്മൾ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? ജീവിതത്തിൽ കൃത്യമായി ശീലിക്കേണ്ട പലതിനെ പറ്റിയിട്ടും സ്നേഹത്തോടെയും ഗൗരവത്തോടെയും നാം അവർക്ക് പറഞ്ഞു കൊടുക്കാറുണ്ട്. പക്ഷേ എന്തുകൊണ്ടാകാം സാമ്പത്തികമായ കാര്യങ്ങളെപ്പറ്റി നമ്മൾ അവരോട് ഒരക്ഷരം പോലും മിണ്ടാത്തത്? കുഞ്ഞുങ്ങളിൽ സമ്പാദ്യശീലം വളർത്താനുള്ള അനേകം രസകരമായ വഴികളുണ്ട്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാലോ? ചില അച്ഛനമ്മമാര് പാരന്റിങ്ങിന്റെ കാര്യത്തിൽ വലിയ ശ്രദ്ധ ചെലുത്തുന്നവരായിരിക്കും. കുഞ്ഞുങ്ങൾക്ക് വാങ്ങിക്കൊടുക്കുന്ന മരുന്നുകളും ആഹാരവും മുതൽ കളിപ്പാട്ടങ്ങൾ പോലും അവർ വളരെ ശ്രദ്ധയോടെയാവും തിരഞ്ഞെടുക്കാറ്. കാര്യം എന്താണെന്ന് വെച്ചാൽ, കുട്ടികളിലെ ശീലങ്ങൾ രൂപപ്പെടുന്നത് 7 മുതൽ 9 വയസ്സ് വരെയുള്ള പ്രായത്തിനിടയിലാണ്. അതുകൊണ്ട് തന്നെ കുഞ്ഞുങ്ങളിലെ ഇത്തരം ശീലങ്ങൾ പരിശീലിപ്പിക്കേണ്ട മികച്ച പ്രായവും ഇത് തന്നെയാണ്. ആദ്യം ഫിനാൻഷ്യൽ ഹാബിറ്റ്സ് അഥവാ സമ്പാദ്യശീലങ്ങളെ പറ്റിയിട്ട് കുട്ടികളെ ബോധവാന്മാരാക്കുക. അവർക്ക് കളിപ്പാട്ടങ്ങളും മറ്റും വാങ്ങി നൽകുന്നതിനോടൊപ്പം തന്നെ കോയിൻ ബോക്സ് അഥവാ കുടുക്കുകൾ സമ്മാനമായിട്ട് നൽകാം. നാണയത്തൊട്ടുകളും കയ്യിൽ തടയുന്ന പോക്കറ്റ് മണിയും അങ്ങനെ കിട്ടുന്ന കാശൊക്കെ കുടുക്കയിൽ ശേഖരിക്കാൻ പറഞ്ഞു കൊടുക്കാം. ഇതിലൂടെ കുഞ്ഞു കുഞ്ഞു നാണയത്തൊട്ടുകൾ ചേർന്ന് വലിയൊരു തുകയായി മാറുന്ന മാജിക് അവർക്ക് കാട്ടിക്കൊടുക്കാം. പക്ഷേ ഒരു കാര്യം അവർ പ്രത്യേകം ഓർമ്മിപ്പിക്കണം, പണം ജീവിക്കാൻ ആവശ്യമായ ഒരു ഘടകമാണ്. പക്ഷേ ഇതല്ല എല്ലാമെന്നുള്ളത്. ഇനി അടുത്തത് എഡ്യൂക്കേറ്റ് യുവർ ചൈൽഡ് അബൌട്ട് ബാങ്കിങ് സിസ്റ്റം. ബാങ്കിങ്ങിനെ പറ്റി കുഞ്ഞുങ്ങളിൽ ഒരു ധാരണ ഉണ്ടാക്കുക. നമ്മൾ അവരിൽ ഒരു ശീലം ബോധപൂർവം രൂപപ്പെടുത്തുന്നതും അവർ സ്വന്തമായ ഒരു കാര്യം എക്സ്പീരിയൻസ് ചെയ്യുന്നതും പഠിക്കുന്നതും ഒക്കെ തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. അതിനായിട്ട് നിങ്ങൾ ബാങ്കിൽ പോകുമ്പോൾ കുഞ്ഞിനെ കൂടെ കൊണ്ടുപോകുക, പാസ്ബുക്ക്, ATM പോലുള്ളവ എന്താണെന്നും എന്തിനാണെന്നും അവർക്ക് പറഞ്ഞു കൊടുക്കുക. കാശിടപാടുകൾ നടത്തുമ്പോഴുള്ള അവരുടെ കുഞ്ഞു കുഞ്ഞു ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുക. അങ്ങനെ ബേസിക് പണമിടപാടുകളെ പറ്റിയൊക്കെ കണ്ടും കേട്ടും പഠിക്കാനുള്ള അവസരം അവർക്ക് ഉണ്ടാക്കി കൊടുക്കുക. ഇത്തരം കാര്യങ്ങളെപ്പറ്റി കുട്ടികൾ സംശയം കേൾക്കുമ്പോൾ ഇതൊന്നും കുട്ടികൾ അറിയേണ്ട കാര്യമല്ലെന്ന രീതിയിലുള്ള സമീപനം മാതാപിതാക്കളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകരുത്. ഇനി അടുത്തത് സേവിങ്സ് ബാങ്ക് അക്കൗണ്ടുകൾ തുടങ്ങുകയാണ്. കുടുക്കയിലും മറ്റുമായി സ്വരൂപിച്ച പണം കൊണ്ട് തന്നെ കുട്ടിക്ക് സ്വന്തം പേരിൽ ഒരു അക്കൗണ്ട് തുടങ്ങി കൊടുക്കണം. ഇത്തരം ഇനിഷ്യേറ്റീവുകൾ കുട്ടികളിൽ പണം നിക്ഷേപിക്കാൻ വലിയ പ്രചോദനമാകും. സമ്മാനങ്ങളായും അല്ലാതെയുമൊക്കെ കുട്ടികൾക്ക് ലഭിക്കുന്ന പണം അക്കൗണ്ടിൽ സൂക്ഷിക്കാൻ പ്രേരിപ്പിക്കാം. കുട്ടികൾക്കായിട്ട് അനേകം ആകർഷകമായിട്ടുള്ള സേവിംഗ് സ്കീമുകൾ എല്ലാ ബാങ്കുകളിലും ലഭ്യമാണ്. അതിനായിട്ട് രക്ഷിതാക്കൾ കുട്ടികളെ സഹായിക്കണം. ഏറ്റവും ഉചിതമായ ബാങ്കും സ്കീമും കണ്ടെത്തി അവരുടെ പണം നിക്ഷേപിക്കാൻ സഹായിക്കുകയാണ് നിങ്ങൾ ചെയ്യേണ്ടത്. മുതിർന്ന കുട്ടികളാണെങ്കിൽ വിദ്യാർത്ഥികൾക്കുള്ള സേവിംഗ് ബാങ്ക് അക്കൗണ്ടുകൾ നിക്ഷേപശീലം വളർത്താൻ പ്രയോജനപ്പെടുത്താം. അതിനുശേഷം അക്കൗണ്ടിൽ പണം നിക്ഷേപിക്കുന്നത് എങ്ങനെയെന്നും സുരക്ഷിതമായ പണമിടപാടുകൾ നടത്തുന്നത് എങ്ങനെയെന്നും പഠിപ്പിച്ചു കൊടുക്കാം. ഇനി കുട്ടികൾക്ക് ഏതെല്ലാം രീതിയിൽ പണം നൽകാൻ സാധിക്കും? സേവ് ചെയ്യണമെങ്കിൽ അവർക്ക് എവിടെന്നെങ്കിലും പണം ലഭിക്കണമല്ലോ. വീട്ടു സാധനങ്ങൾ വാങ്ങാൻ പോകുമ്പോൾ നമുക്ക് അവരെയും കൂട്ടാം. സാധനങ്ങൾ വാങ്ങി ബാക്കി വരുന്ന ചില്ലറ കാശുകൾ നമുക്ക് അവർക്ക് സൂക്ഷിക്കാൻ കൊടുക്കാം. മറ്റൊന്ന് മന്ത്ലി അലവൻസ് ആണ്. അതായത് മാസം അവർക്കൊരു നിശ്ചിത തുക സൂക്ഷിക്കാനായോ അവരുടെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ ചെയ്യാനായോ കൊടുക്കണം. നമ്മളതിനെ പോക്കറ്റ് മണി എന്നൊക്കെ വിളിക്കാറുണ്ട്. ഇത്തരത്തിൽ നമ്മൾ നൽകുന്ന പണം നമുക്ക് അവരെ സേവ് ചെയ്യാനും അതിനോടൊപ്പം തന്നെ ചിലവാക്കാനും പഠിപ്പിക്കാം. സേവ് ചെയ്യുന്നത് പോലെ തന്നെ പ്രധാനമാണ് നമ്മൾ ചിലവാക്കുന്നതും. പക്ഷേ അവർ അതെന്തിന് ചിലവാക്കുന്നു, ഏത് വിധത്തിൽ ചിലവാക്കുന്നു എന്നതിന് മേലൊക്കെ രക്ഷിതാക്കൾക്ക് കൂടി ഒരു ശ്രദ്ധയും നിയന്ത്രണവും ഒക്കെ വേണം. മറ്റൊന്ന് ഗോൾ സെറ്റ് ചെയ്യലാണ്. നമ്മൾ എല്ലാവരും പണം വിനിയോഗിക്കുന്നത് അറിഞ്ഞോ അറിയാതെയോ ഒരു ലക്ഷ്യത്തിന് വേണ്ടിയാണ്. കുട്ടികളിൽ സാമ്പത്തികമായൊരു ലക്ഷ്യബോധം ഉണ്ടാക്കാൻ ഇത്തരത്തിലുള്ള ഗോൾ സെറ്റിംഗ്സ് സഹായിക്കും. അതായത് കുട്ടികളുടെ കുഞ്ഞു കുഞ്ഞു ആവശ്യങ്ങൾ പറഞ്ഞ ഉടനെ തന്നെ നമ്മൾ അവർക്ക് സാധിച്ചു കൊടുക്കുകയാണെങ്കിൽ ഒരുപക്ഷെ അവർക്ക് പണത്തിന്റെ മൂല്യം മനസ്സിലാക്കാൻ സാധിക്കണമെന്നില്ല. അത്യാവശ്യ കാര്യങ്ങളാണെങ്കിൽ രക്ഷിതാക്കൾ അതിന്റെ അനിവാര്യത മനസ്സിലാക്കി വേഗം ചെയ്തു കൊടുക്കണം. എന്നാൽ അത്രയും അത്യാവശ്യമുള്ള കാര്യമല്ലെങ്കിലോ? ഉദാഹരണത്തിന്, കുട്ടി ഒരു സൈക്കിൾ വേണമെന്ന ആവശ്യമായി മുന്നോട്ട് വന്നെന്ന് വെക്കുക. അത് വാങ്ങാനുള്ള കാശും സ്വരൂപിക്കാനുള്ള സമയവും നമുക്ക് കുട്ടികൾക്ക് തന്നെ കൊടുക്കാം. അല്ലെങ്കിൽ അവർ തന്നെ അവരുടെ ഗോളും സമയപരിധിയും ഒക്കെ സെറ്റ് ചെയ്യട്ടെ. ഇതിലൂടെ നമ്മൾ അവരെ നിക്ഷേപ ലക്ഷ്യത്തിലേക്ക് എത്തിക്കാൻ പഠിപ്പിക്കുകയാണ്. വലിയ തുകയാണെങ്കിൽ നമുക്ക് അവരോട് പകുതിയോ ഒരു ചെറിയ ഭാഗമോ ശേഖരിക്കാൻ ആവശ്യപ്പെടാം. എന്തു തന്നെ ആയാലും അത് പണത്തിന്റെ മൂല്യം മനസ്സിലാക്കാൻ കുട്ടികളെ സഹായിക്കും. ഇനി ഏറ്റവും ഒടുവിലത്തേത് അക്കൗണ്ട് ദുരുപയോഗം ചെയ്യാതിരിക്കാനും ATMലെ പിന് രഹസ്യമായി സൂക്ഷിക്കാനും ബാങ്ക് പാസ്ബുക്ക് എങ്ങനെ ഉപയോഗിക്കാനാകുമെന്നൊക്കെ നമുക്ക് അവരെ പഠിപ്പിക്കാം. വീട്ടിലെ വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും കുട്ടികളെ അറിയിച്ചു തന്നെ മുന്നോട്ട് പോകുന്നതാണ് നല്ലതെന്ന അഭിപ്രായം പലയിടങ്ങളിൽ നിന്നും കേൾക്കാറുണ്ട്. ഏറെക്കുറെ അത് ശരിയാണ്. കുട്ടികൾക്ക് പണത്തിന്റെ മൂല്യം മനസ്സിലാക്കാനും കുഞ്ഞുനാളിൽ തന്നെ അധ്വാനത്തിന്റെ വില എന്തെന്നറിയാനും ഇത് സഹായിക്കും. പക്ഷേ ഒരു കാര്യം അവരെ എല്ലായ്പ്പോഴും ഓർമ്മിപ്പിച്ചുകൊണ്ടേയിരിക്കണം,
ഇതൊക്കെ അടിസ്ഥാനപരമായിട്ട് അറിഞ്ഞിരിക്കുമ്പോഴും അത്യന്തികമായ ലക്ഷ്യം ധനസമ്പാദനം മാത്രമല്ലെന്ന് പറഞ്ഞു കൊടുക്കാൻ ശ്രദ്ധിക്കണം. അപ്പോൾ ഇന്നു മുതൽ സമ്പാദ്യശീലത്തിൻ്റെ അടിസ്ഥാന പാഠങ്ങൾ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുകയല്ലേ? അപ്പോൾ അതാണ് കാര്യം.